എന്നെ കൊല്ലരുത്, എന്നെ വെറുതെ വിട്, കൊല്ലരുത്, എന്നെ കൊല്ലരുത്. ആ എന്തു പറ്റി? ഞാൻ ഈ തലയിൽ ഒരു തലയണ വെച്ച് തന്നല്ലേ. ഹേയ്, വളരെ ഡേഞ്ചറായ സ്ത്രീയല്ലേ ഞാൻ, എന്റെ അടുത്ത് ഇങ്ങനെയൊന്നും വന്ന് നിൽക്കരുത്. അതെങ്ങനെയാണ് രാജേശ്വരി, ഞാനിപ്പോ ഡോക്ടർമാരോട് മാത്രമേ നിങ്ങളുടെ അസുഖത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളുടെ വീട്ടുകാരോട് പറയുന്ന കാര്യം കൂടി ഉണ്ടല്ലോ. ഏത് രോഗത്തെ കുറിച്ച്? ഇംഗ്ലീഷിൽ അതിനെന്താ പറയാ? ആ ഡിമെൻഷ. നിനക്ക് നിന്റെ വീട്ടുകാരോട് ഈ കാര്യം പറയാൻ ഇഷ്ടമില്ലായിരുന്നു, അതുകൊണ്ടല്ലേ നീ ആ മേട്ടറിന്റെ മുറിയിലേക്ക് പോയത്, പിന്നെ നീ എന്നെ ആക്രമിച്ചത്. അതും എല്ലാരും സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതാ. ഇനി പറയൂ സഹോദരി, നിങ്ങൾക്ക് എന്റെ സഹായം ആവശ്യമുണ്ടോ ഇല്ലയോ? ആ നീ വിഷമിക്കണ്ട കേട്ടോ. ഇതെന്താ ചെയ്യുന്നേ? നിനക്ക് എന്നെ അറിയാഞ്ഞിട്ടാ? രക്ഷിക്കണേ. അടങ്ങിക്കിടക്കവിടെ, മിണ്ടരുത്, മിണ്ടരുത്, ശബ്ദിക്കരുത്, ഇല്ലെങ്കിൽ കുത്തി കീറിഞ്ഞാൽ. മാധവി ആന്റി, ഇത്രയും വൈകിയത് എന്താ? നിന്റെ ആ വാച്ച്മാൻ ഉണ്ടല്ലോ, അയാള് കുരങ്ങനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി നടക്കായിരുന്നു, അയാളൊന്ന് മാറാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിനക്കിപ്പോ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആന്റിക്ക് എന്താ പറ്റി? എന്തിനാ ഇത്ര ടെൻഷനായി നിൽക്കുന്ന? കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. എന്ത് പ്രോബ്ലം? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് അനന്യ. ആന്റി ആദ്യം ഫോണിൽ സംസാരിക്കാം, ഞാൻ കുറച്ച് വെള്ളം എടുക്കാം, ഇപ്പൊ വരാം. ഹലോ. ഞാൻ പറഞ്ഞല്ലേ സൂത്രങ്ങളൊന്നും പ്രയോഗിക്കരുത്. നിങ്ങളുടെ പ്രവൃത്തി മുഴുവൻ ഞാൻ കാണുന്നുണ്ട്, ആ പുറത്തേക്കുള്ള ജനാല വഴി. സാർ, അതങ്ങനെയല്ല. അത് പിന്നെ ഞാൻ അത് അങ്ങനെ. ഞാൻ ഒരിക്കൽ കൂടി പറയാ, എന്നെ ചതിക്കാൻ ശ്രമിച്ചാൽ പിന്നെ ജീവിതം മുഴുവൻ സെൻട്രൽ ജയിലിൽ ജീവിച്ച് തീർക്കേണ്ടി വരും നിങ്ങൾക്ക്, മനസ്സിലായോ? വേണ്ട സാർ, എനിക്ക് ജയിലൊന്നും പോണ്ട സാർ. ഇപ്പൊ ഫോൺ വെച്ചോളൂ, എന്നിട്ട് അനന്യ ചോദിച്ചാൽ നാട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാണെന്ന് പറഞ്ഞാൽ മതി, മനസ്സിലായോ? നിന്റെ ഫോൺ ഞങ്ങൾ ടാപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫോൺ കിട്ടിയിരുന്ന്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അനന്യമായി കാര്യങ്ങൾ സംസാരിക്കൂ, എന്നിട്ട് അവളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ശ്രമിക്കും. ശരിയാ മാവ, എനിക്ക് മനസ്സിലായി. ആ ഞാൻ ചെയ്തോളാം. നാട്ടിൽ നിന്ന് വിളിച്ചതാ. എന്ത് പറ്റി മാധവി ആന്റി, എന്താ ഇത്ര പരിഭ്രമം? ആദ്യം വെള്ളം കുടിക്കട്ടെ. അത് അത് പിന്നെ അന്ന് അവിടെ വീട്ടില് ബഹളമൊക്കെ ഉണ്ടായില്ലേ, അന്ന് ഞാൻ അറിയാതെ പെട്ടെന്ന് നീനയ്ക്ക് പകരം നീന മാഡം ഒന്ന് വിളിച്ചു. ടെൻഷനിലായിരുന്നു. അതെങ്ങനെ നീരജ് സാർ കേട്ട് കാണുമോ? അദ്ദേഹത്തിനെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമോ? എനിക്ക് തോന്നുന്നില്ല മാധവി ആന്റി അയാൾ അത് കേട്ട് കാണുന്നു. എന്തായാലും അതിനെ കുറിച്ച് ചോദിച്ചെന്നെ. ആ പാവം എന്നെ കുറിച്ച് മാത്രം അപ്പൊ ചിന്തിച്ചിട്ടുണ്ടാവാ. മാധവി ആന്റി, അയാള് നല്ല ആളാ, എനിക്ക് അയാളെ വലിയ വിശ്വാസാ. ഞാൻ ഓരോ പ്രശ്നങ്ങളിൽ പെടുമ്പോഴൊക്കെ എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഓടി വരും. എന്നെ കുറിച്ച് ഒന്നും അറിയാത്തപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പറയ്, ആര് ചെയ്യും ഇത്രയും സഹായം? നീ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ അവനൊരു പോലീസുകാരനല്ലേ? ഇല്ല മാധവി ആന്റി, അയാൾ മറ്റു പോലീസുകാരെ പോലെ അല്ല. എനിക്കറിയാം അവൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. ഇൻഫാക്ട് എനിക്ക് ഭയം തോന്നാത്ത ആദ്യത്തെ പോലീസുകാരനവൻ. മാത്രമല്ല, അവൻ എന്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചു. അപ്പൊ അവൻ എന്നെ അറിയ പോലും ഇല്ലായിരുന്നു. എനിക്കത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല, നീ എന്നെ എന്തിനാ നിന്റെ അമ്മയെ അഭിനയിക്കാൻ പറഞ്ഞതെന്ന്. ഐ എം സോറി മാധവി ആന്റി, ഞാൻ കാരണം ആന്റി കൂടി ഈ കാര്യങ്ങളിലൊക്കെ അകപ്പെട്ടു. ഞാൻ എന്ത് പറയാനാ, സത്യം സ്ഥാപിക്കാൻ വേണ്ടി എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. സാർ, അനന്യ എന്തൊക്കെ പറഞ്ഞാലും
ഇങ്ങനൊരു ജീവിതം ഞാനും ആഗ്രഹിച്ചില്ല. പക്ഷെ എന്റെ കയ്യിൽ മറ്റ് ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഈ ജീവിതം ഇനി ജീവിച്ച് തീർത്തല്ലേ പറ്റൂ. ലഡു ഉടഞ്ഞു പോവരുത്. പതുക്കെ അവിടെ കൊണ്ടുപോയി വെക്കണേ. യെസ് പ്ലീസ്. നിങ്ങൾ ആരാന്ന് മനസ്സിലായില്ല. ഞാൻ നീന, ആശിഷിന്റെ എക്സ് വൈഫ്. നിങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല. അതൊക്കെ പോട്ടെ, ഇമ്പോർട്ടന്റ് ആയൊരു കാര്യം ഇതാ, നിങ്ങൾ നീരജിന്റെ ശ്രേയയുടെ വിവാഹത്തിന് വന്നല്ലോ. അല്ല, ഇങ്ങനെ വാതിൽക്കൽ തന്നെ നിൽക്കുന്ന എന്തിനാ? ജൂനിയർ രാജു ശ്രീ വർമ്മ, കൊള്ളാലോ. ഇക്കാര്യത്തിൽ നിന്നെ ഞാൻ സമ്മതിച്ചു. എക്സ്ക്യൂസ് മീ, നിങ്ങൾ സംസാരിക്ക, ഞാൻ അകത്തേക്ക്. ഓഫ് കോഴ്സ്, ഓഫ് കോഴ്സ്. ഇത് കണ്ട് നിനക്കാരുടെയും കണ്ണുവിടാതിരുന്ന മതിയായിരുന്നു. പറയാനാ, ആക്ച്വലി അമ്മ രണ്ടു മൂന്ന് ദിവസത്തേക്ക് പുറത്തു പോയിരിക്കുക, അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം എന്റെ തലയിലാ. അപ്പം എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞു വന്നത്? ഞാൻ പറയുന്ന എന്താന്ന് വെച്ചാ, ഈ അനന്യ എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, അവള് നമ്മുടെ വഴിയില് വലിയ തടസ്സമായി നിൽക്കുക. അവളെ എന്നേക്കുമായി ഇല്ലാതാക്കുന്ന ഒരു സൂപ്പർ പ്ലാൻ എന്റെ കയ്യിലുണ്ട്. അനന്യ, ഒന്നിങ്ങോട്ട് വന്നേ. ജസ്റ്റ് എ സെക്കൻഡ്, എക്സ്ക്യൂസ് മീ. എന്താ മോളെ, നീ ശ്രേയയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, നീരജിന്റെ നല്ല സുഹൃത്താണ്. അപ്പൊ പിന്നെ പാർട്ടിയിൽ നീ ഡാൻസ് ചെയ്യേണ്ടതല്ലേ? ആന്റി, ഐ വിഷ് ഐ കുഡ്, ബട്ട് എന്റെ കയ്യില് സ്ലിംഗ് ഇട്ടിരിക്കല്ലേ, എന്നെ കൊണ്ട് പറ്റില്ല. ഓഹോ അനന്യ, നീ നിന്റെ കൈ കൊണ്ട് മാത്രമാണോ ഡാൻസ് കളിക്കുന്നത്? നിന്റെ കാലുകൾ കൊണ്ട് സാധിക്കുമല്ലോ, കാല് കുഴപ്പമൊന്നുമില്ലല്ലോ. അതെന്താണെന്നോ അനന്യ, നീരജു എന്നോട് പറഞ്ഞു അനന്യയാണ് ആദ്യം പെർഫോം ചെയ്യേണ്ടതെന്ന്. ശരി ആന്റി, എനിക്ക് വേണ്ടി ഒരുപാടൊക്കെ ചെയ്തല്ലേ, അവന് വേണ്ടി ഞാൻ ഡാൻസ് ചെയ്യാം. പക്ഷേ ഒരുപാടൊന്നും പറ്റില്ല, കുറച്ച്. ഇറ്റ്സ് ഓക്കെ, അപ്പൊ പോകല്ലേ, പ്രാക്ടീസ് ചെയ്യാൻ. എക്സ്ക്യൂസ് മീ, യെസ്, ഗോ ഗോ. നീരജിന്റെ പേര് പറഞ്ഞതും അനന്യ തയ്യാർ. ഇനിയെല്ലാം ഈ നിഷയുടെ കൈകളിലാ. ഞാൻ വൃത്തിയാക്കി കൊള്ളാൻ കഴിയും. അത് തെറ്റുപറ്റിയത് എനിക്കാണെങ്കിൽ തിരുത്തേണ്ടത് ഞാൻ തന്നെ ഇല്ലെങ്കിൽ. താങ്ക്സ് അതുൽ. അങ്കിൾ, കുറച്ച് കോള വീണു എന്നല്ലേ ഉള്ളൂ. അങ്കിൾ ഒരു കാര്യം ചെയ്യ, അമോലിന് ഒരു അവസരം കൊടുക്ക. നിഷ, ഒരു ടവൽ കൊണ്ടുവരൂ.
നന്നായിട്ട് വൃത്തിയാക്കണം ഇവിടെ. അങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ ഞാൻ പറയാൻ പോവാ. സാഹചര്യം ഒത്തു വന്നപ്പോൾ രണ്ട് പ്രണയങ്ങൾ ഒരുമിക്കുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചത്? അത് പിന്നെ ടില്ലു എന്താ അറിയോ, സർവൻസ് എല്ലാവർക്കും കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവരികയായിരുന്നു, അത് അറിയാതെ തട്ടി താഴേക്ക് വീണുപോയി. അയാൾ അത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് അതിലെ സ്ലിപ്പായി വീണു. അല്ലേ നിഷ? അങ്കിൾ എന്താ ഇത്? അങ്കിൾ, അങ്കിൾ എന്താ ഇത്? നിങ്ങൾക്കൊരു കാര്യം മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ലേ? അഥവാ ഈ കുപ്പിച്ചില്ല അനന്യയുടെ കാലിൽ തറച്ചിരുന്നെങ്കിലോ? ഇനിയെങ്കിലും വേഗം ഇതൊന്ന് വൃത്തിയാക്കൂ. നീരജ്, എനിക്ക് അത്യാവശ്യം ഒരു കാര്യം പറയാനുണ്ട്, വേഗം വാ, ഇങ്ങോട്ട് വാ. ചിലപ്പോ നിനക്ക് അറിയില്ലായിരിക്കും, പ്രകാശങ്ങളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട്. അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കാലം. കുപ്പിച്ചില്ലുകൾ മനപ്പൂർവ്വം അവിടെ ഇട്ടതല്ലേ അതുൽ?
നിനക്ക് എന്താ തോന്നുന്നത്? നിന്റെ ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലം വന്നാലും അതിനൊക്കെ ഉത്തരവാദി ഞാനാണോ? ഇല്ല. ഒരു കാര്യം നീ ശ്രദ്ധിച്ചു കേട്ടോളൂ. എനിക്കറിയാം എന്റെ വീട്ടിൽ ഗ്യാസ് ലീക്ക് ഉണ്ടാക്കിയത് നീയാണ്. ഇനിയും നീ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ നിന്നെ ഞാൻ തന്നെ ജയിലിനുള്ളിലാക്കും. അനന്യ അനന്യ അനന്യ, അതെ പ്ലീസ് ഈ ദിവാസ്വപ്നം കാണുന്നത് നിർത്തിക്കൊടെ സുഹൃത്തെ. എന്റെ അച്ഛമ്മയുള്ളിടത്തോളം കാലം എന്റെ മേൽ ഒരുതരം മണ്ണ് വീഴാൻ അനുവദിക്കില്ല. നിനക്ക് നിന്റെ അച്ഛമ്മയെ കുറിച്ച് എന്തറിയാം അതുൽ? അവരുടെ കയ്യിൽ നിനക്ക് ജാമ്യം വാങ്ങാനുള്ള പണം കൂടിയില്ല. നിന്റെ ആർഭാട ജീവിതം ഇപ്പൊ അവസാനിച്ചു കഴിഞ്ഞു. പൈസ പോയെങ്കിലെന്താ, എന്റെ അച്ഛമ്മയുണ്ടല്ലോ. നഷ്ടപ്പെട്ട പണം മുഴുവനും ഞൊടിയിടയ്ക്കുള്ളിൽ തിരിച്ചു പിടിച്ചിരിക്കും. മറന്നുപോകരുത്, അത് രാജേശ്വരി വർമ്മയാണ്. എങ്കിൽ പിന്നെ നിനക്ക് ഇതും അറിയാമായിരിക്കുമല്ലോ അവരിതൊക്കെ എങ്ങനെ ചെയ്യുമെന്ന്. നിനക്ക് എന്താ തോന്നുന്നത്? ഞങ്ങൾ ശ്രേയയുടെ വിവാഹം നീരജമായി നടത്തുന്നത് എന്തിനാണെന്ന് ചിലപ്പോ നിനക്ക് അറിയില്ലായിരിക്കും. പ്രകാശങ്ങളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട്. അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടേതാകും. അതിനർത്ഥം ഈ വിവാഹം ഇത് വെറും ഉടമ്പടി മാത്രം. പ്ലീസ് ഇനി എന്നോട് അടവൊന്നും പ്രയോഗിക്കരുത്. ആ തോക്കുകൊണ്ട് വെടിവെക്കാനുണ്ടല്ലോ, മനസ്സിനേക്കാൾ കൂടുതലായി ധൈര്യം വേണ്ട. പിന്നെ അതിന്റെ അച്ഛമ്മയുടെ കയ്യിൽ ധാരാളമുണ്ട്. ആ പിന്നെ ഒരു കാര്യം കൂടി, അവരുടെ രണ്ടുപേരുടെ വിവാഹത്തിന് ശേഷമുണ്ടല്ലോ ഞങ്ങൾ നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കും. കാരണം ഇതെന്റെ വീടാണ്. പിന്നെ എന്റെ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് ഈ പ്രോപ്പർട്ടി എല്ലാം എന്റേതാണെന്ന്. നിനക്കറിയാമോ നീരജ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നിന്നെ എന്ത് ചെയ്യുമെന്ന്? അതിന് നീരജ് ഇതൊക്കെ അറിയുന്നത് എപ്പോഴായിരിക്കും? എന്താ പറയാ, നീരജ് ഒരു കളിപ്പാട്ടം പോലെയാണ്. ഞങ്ങൾ കീ കൊടുക്കുന്നതിനനുസരിച്ച് നൃത്തം ചെയ്യുന്ന ഒരു പാവ. നിനക്കറിയില്ല നീ എന്റെ ജോലി എത്ര എളുപ്പമാക്കി തന്നു. പിന്നെ ഒരു കാര്യം, നീ എത്ര വേണമെങ്കിലും ശ്രമിച്ചോ, പക്ഷെ ഞാൻ നിന്നെ ഒരിക്കലും പേടിക്കില്ല. അനന്യ, എന്നോട് സത്യം പറയണം. ഇത് സത്യമാണോ? നീരജിന്റെ ശ്രേയയുടെ വിവാഹം ഒരു ബിസിനസ് ഡീലാണെന്നോ? നോക്കൂ, എനിക്കാകെ ഒരു മോനെയുള്ളൂ, അതുകൊണ്ട് കള്ളം പറയരുത്. ഈ ബന്ധുത്വവും ഈ കല്യാണവും ഇതെല്ലാം ചതിയാണോ? അതിനർത്ഥം അവർ ചതിക്കുകയാണെന്നല്ലേ? എന്റെ നീരജിനെയും എന്നെയും പിന്നെ എന്റെ കുടുംബത്തെയും മുഴുവനും
ഈ കല്യാണം നടത്തി ഇവർ ഞങ്ങളുടെ പണം തട്ടിയെടുക്കാൻ നോക്കുന്നു. ഇനി ചിലപ്പോൾ അതുൽ കള്ളം പറഞ്ഞതായിരിക്കും. അതോ ഞാൻ കേട്ടതിലാണോ തെറ്റുപറ്റിയത്? എന്തായാലും ശരി, സത്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അതെ, ഇങ്ങോട്ട് തരൂ, ഞാൻ എടുത്തു തരാം മോക്ക് വെള്ളം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആന്റി, എനിക്കിതൊക്കെ തനിച്ച് ചെയ്യാൻ പറ്റും. ഞാൻ എടുത്തു തരുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് ഇനിയും വേണോ? താങ്ക് യു. യു ആർ വെൽക്കം. പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കറിയാം കള്ളം പറയുന്നത് നിനക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണെന്ന്. സത്യത്തിന് വേണ്ടി നീ ആരോട് വേണമെങ്കിലും വഴക്കിടുവെന്ന്. ശരിയാണ് ആന്റി, എനിക്കും കള്ളത്തരം ഇഷ്ടമല്ല. എനിക്കും അങ്ങനെയാ. കണ്ടില്ലേ, ഞാനും നീയും ശരിക്കും സെയിം ടു സെയിം ആണ്. എനിക്കും ഇതൊന്നും ഒട്ടും ഇഷ്ടമല്ല. ഇപ്പൊ നിനക്കെന്നെ അറിയാലോ. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ഞാൻ എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞ് സ്നേഹം തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല ആന്റി. എങ്കിൽ പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാ നീ സത്യസന്ധമായ ഉത്തരം പറയൂ. ഞാൻ പറഞ്ഞില്ല ആന്റി, ഞാൻ കള്ളം പറയില്ല എന്ന്. അത് എന്താന്ന് വെച്ചാ, ഞാൻ അതുലിന്റെ മുറിയുടെ അടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോ ഞാൻ നിങ്ങൾ രണ്ടുപേരെ സംസാരിക്കുന്നത് കേട്ടു. അനന്യ എന്നോട് സത്യം പറയണം. ഇത് സത്യമാണോ, നീരജിന്റെ ശ്രേയയുടെ വിവാഹം ഒരു ബിസിനസ് ഡീലാണെന്ന്? നോക്കൂ, എനിക്കാകെ ഒരു മോനേ ഉള്ളൂ, അതുകൊണ്ട് കള്ളം പറയരുത്. ഞാൻ ഇതിൽ എന്ത് പറയാനാ, ഇതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യമാണ്. അതുമല്ല, ഒരു ക്യാരക്ടർലെസ് പെൺകുട്ടിയുടെ വാക്കുകൾക്ക് എന്താ വില? അല്ലല്ല, അത് ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അങ്ങ് പറഞ്ഞു പോയതാ. അതിനെല്ലാം ഞാൻ നിന്നോട് സോറി പറയാനും തയ്യാറാ. അയ്യോ, അതെന്താണെന്നോ, ഇതെന്റെ മോന്റെ ജീവിതത്തിന്റെ കാര്യം, അവന്റെ ജീവിതം നശിച്ചു പോവാൻ പാടില്ല. അതുകൊണ്ട് പറയൂ അനന്യ, സത്യം എന്താണെന്ന്. ആ പിന്നെ നിനക്കറിയോ, നീരജ് എന്നോട് പറഞ്ഞു അനന്യ വളരെ നല്ല പെൺകുട്ടിയാണ്, അവൾ എപ്പോഴും എല്ലാവരും കെയർ ചെയ്യുന്നു എന്ന്. പ്ലീസ് മോളെ, ഒന്ന് പറയൂ സത്യം എന്താണ്. അതെ ആന്റി, നീരജും ശ്രേയയും തമ്മിലുള്ള വിവാഹം ഈ കുടുംബത്തിനൊരു ബിസിനസ് ഡീലാണ്. ബന്ധങ്ങൾക്ക് വേണ്ടിയല്ല, പ്രോഫിറ്റിന് വേണ്ടിയാ ഈ വിവാഹം. ഈ തുറന്ന കണ്ണുകൾ ഇനി ഒന്ന് മാത്രമേ കാണാൻ ആഗ്രഹിക്കുന്നത്, രാജീവശ്രീ വർമ്മയുടെ നാശം. എന്റെ കുഞ്ഞുമോൾ അവനിയുടെ ഹൃദയത്തിലേക്ക് നിറയൊഴിച്ചു. രാജേശ്രീ വർമ്മ കുറ്റക്കാരിയാണെങ്കിൽ അവരുടെ കൈകളിൽ വിലങ്ങണിയിച്ചിട്ട് ഇനി എനിക്ക് വിശ്രമമുണ്ട്. ആയിഷാന്റിക്കും അവനിക്കും ഞാൻ നീതി നേടിക്കൊടുക്കും.